പ്രവാസി വ്യവസായിയുടെ ആത്മഹത്യ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കണ്ണൂർ ആന്തൂരിൽ ഓഡിറ്റോറിയത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്ത സംഭവം നിയമസഭയിലും. പ്രവാസിയുടെ ആത്മഹത്യ നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാജന്റെ ആത്മഹത്യ ഗൗരവമായി പരിശോധിക്കാം. കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ലൈസൻസ് നൽകുന്നതിൽ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ ചീഫ് ടൗൺ പ്ലാനറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി എ സി മൊയ്തീൻ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി. കെട്ടിട നമ്പർ നൽകാത്തതിനാലാണ് ആത്മഹത്യയെന്ന് ആരോപിച്ച് സണ്ണി ജോസഫ് എംഎൽഎയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എൽ ഡി എഫ് ഭരിക്കുന്ന ആന്തൂരിൽ നഗരസഭ രാഷ്ട്രീയ പ്രേരിതമായാണ് ലൈസൻസ് നൽകാതിരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനിടെ സംഭവത്തിൽ ആന്തൂർ നഗരസഭയ്ക്കെതിരെ സാജന്റെ ഭാര്യയും രംഗത്ത്. നഗരസഭ ചെയർപേഴ്സൺ വ്യക്തിവൈരാഗ്യം തീർത്തുവെന്ന് സാജന്റെ ഭാര്യ. അനുകൂല നിലപാടെടുക്കുമെന്ന് പി ജയരാജൻ പറഞ്ഞിരുന്നു. സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ചയാളെ പാർട്ടി തന്നെ ചതിച്ചെന്നും പ്രതികരണം. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങി സാജന്റെ സഹോദരങ്ങളും. പാർട്ടി നേരത്തെ അറിഞ്ഞു. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരിക്കെതിരായ ലൈംഗിക പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബിനോയ്ക്കെതിരെ യുവതി നേരത്തെ സി പി എമ്മിന് പരാതി നൽകിയിരുന്നു. 2 മാസം മുമ്പാണ് കേന്ദ്ര നേതൃത്വത്തിന് യുവതി പരാതി നൽകിയത്. വ്യക്തിപരമായ വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് അന്ന് കേന്ദ്രം തീരുമാനിച്ചിരുന്നു. പരാതിയെക്കുറിച്ച് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. പ്രശ്നത്തിൽ തൽക്കാലം നേതാക്കൾ ഇടപെടേണ്ട എന്നും തീരുമാനിച്ചിരുന്നു. സി പി എമ്മിനെ കൂടി വെട്ടിലാക്കിയ ലൈംഗിക ആരോപണത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് ഇന്നലെ മുതിർന്ന നേതാക്കളായ ബൃന്ദ കാരാട്ടും സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചിരുന്നു. പരാതിയിൽ പാർട്ടി ഇടപെടില്ലെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാം. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടുമെന്നതിൽ സംശയമില്ലെന്നും മന്ത്രി. അതിനിടെ യുവതി നൽകിയ പരാതിയിൽ മുംബൈ പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. യുവതിക്ക് ഒപ്പം ബിനോയ് നിൽക്കുന്ന ചിത്രങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പോലീസ് പരിശോധിക്കും. ബിനോയ്ക്കെതിരെ വാട്സപ്പ് സന്ദേശങ്ങളുണ്ടെന്ന് യുവതി വെളിപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കും. എന്നാൽ അന്വേഷണത്തിനായി ബിനോയെ വിളിച്ചു വരുത്തുന്ന കാര്യത്തിൽ വ്യക്തമായ തീരുമാനം പോലീസ് അറിയിച്ചിട്ടില്ല. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ഉടൻ നോട്ടീസ് നൽകിയേക്കും. അതേസമയം കണ്ണൂരിൽ ബിനോയ് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ കഴിയാതെ പോലീസ്. സംഭവം നടന്നത് മുംബൈയിലായതിനാൽ അവിടുത്തെ പരിശോധനകൾ കഴിഞ്ഞ ശേഷമേ കേസെടുക്കാനാകുമെന്ന് പോലീസ് നിലപാടറിയിച്ച് ദേവസ്വം മന്ത്രി. ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ ബില്ല് കൊണ്ടുവരുന്നതാണ് ഉചിതമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇക്കാര്യം സംസ്ഥാന സർക്കാർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യ ബില്ലുകൾക്കുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഈ ബില്ലിനും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാകുമെന്നും മന്ത്രി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് ലോക്സഭയിൽ സ്വകാര്യ ബില്ലിന് നോട്ടീസ് നൽകിയത്. ബില്ല് വെള്ളിയാഴ്ച അവതരിപ്പിക്കാനാണ് അനുമതി കിട്ടിയത്. 17ാം ലോക്സഭയിലെ ആദ്യ സ്വകാര്യ ബില്ലാണിത്. ശബരിമല ശ്രീധർമ്മ ക്ഷേത്ര ബിൽ എന്ന പേരിലാണ് നോട്ടീസ് നൽകിയത്. ശബരിമലയിൽ നിലവിലെ ആചാരങ്ങൾ തുടരണമെന്നാണ് ബില്ലിൽ എൻ കെ പ്രേമചന്ദ്രൻ നിർദ്ദേശിക്കുന്നത്. സാധാരണ സ്വകാര്യ ബില്ലുകൾ സഭയിൽ പാസാക്കാറില്ല. ആചാരങ്ങളുടെ സംരക്ഷണത്തിന് നിയമം ആലോചിക്കുമെന്ന് ബി ജെ പി വാഗ്ദാനം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഈ സ്വകാര്യ ബില്ലിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സ്വർണക്കടത്തിന്റെ കണ്ണിയെ തേടി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തിൽ പുതിയ കണ്ടെത്തലുകൾ. വിമാനത്താവളം വഴി വിഷ്ണുവും പ്രകാശ് തമ്പിയും ചേർന്ന് 200 കിലോയിൽ ഏറെ സ്വർണം കടത്തിയതായി ഡി ആർ ഐ കണ്ടെത്തൽ. വിഷ്ണു സോമസുന്ദരം 150 കിലോയോളം സ്വർണവും പ്രകാശ് തമ്പി 60 കിലോയോളം സ്വർണവും കടത്തി. ഇവർ 10-ലധികം തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം സ്വർണ്ണക്കടത്തിനായിട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. ബാലഭാസ്കറിന്റെ മരണശേഷവും ഇവർ സ്വർണം കടത്തിയതായും ഡി ആർ ഐ. സ്വർണ്ണക്കടത്തിന് സഹായിച്ചിരുന്ന കസ്റ്റംസ് സൂപ്രണ്ടിനെ പ്രകാശ് തമ്പി പരാജയപ്പെട്ടത് ബാലഭാസ്കറിന്റെ പേര് പറഞ്ഞെന്നും മൊഴി ലഭിച്ചു. പ്രകാശ് തമ്പിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ വിഷ്ണുവിനെ ചോദ്യം ചെയ്തതോടെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കളും ട്രൂപ്പ് അംഗങ്ങളുമായിരുന്ന പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിലെ മുഖ്യ കണ്ണികളാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഡി ആർ ഐ. അതേസമയം ബാലഭാസ്കർ ജീവിച്ചിരുന്ന സമയത്ത് സ്വർണം കടത്തിയതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സൂചന. കാരിയർ എന്നതിനപ്പുറം അഡ്വക്കേറ്റ് ബിജുവിനോടൊപ്പം സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുന്നയാളാണ് വിഷ്ണു. ദുബായിൽ എത്തുന്ന കാരിയർമാർക്ക് സ്വർണം എത്തിച്ചു നൽകുന്നതും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതും വിഷ്ണുവിന്റെ ജോലിക്കാരാണെന്നും ഡി ആർ ഐ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി ടീന ചേരും. നമസ്കാരം.